ഹലോ ഗായ്സ്, ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പ്ലം കേക്കുകളാണ്. രണ്ടുവിധം പ്ലം കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നോർമൽ പ്ലം കേക്ക്, പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാതെ ഞങ്ങൾ ഒറ്റക്ക് ട്രൈ ചെയ്ത ഒരു പ്ലം കേക്കുമാണ്. മൊത്തത്തിൽ ഞങ്ങൾ മൂന്ന് പ്ലം കേക്കുകൾ ഈ വീഡിയോക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലെ മൂന്നാമത്തെ പ്ലം കേക്കാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇടാത്ത പ്ലം കേക്ക് ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അത് യൂട്യൂബിൽ കണ്ടിട്ടോ അല്ല എവിടെയും കണ്ടിട്ടോ ഉണ്ടാക്കിയതല്ല. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് ഇട്ടാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത നോർമൽ പ്ലം കേക്ക്. ഇത് നമ്മൾ സോസ് പാനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കറുത്ത മുന്തിരിയും ചെറിയും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് കളർഫുൾ ആവുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പ്ലം കേക്ക്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കളർഫുൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ആഡ് ചെയ്യാതെ നമ്മളുടേതായ സ്പെഷ്യൽ പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം കാണിച്ച നോർമൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ആദ്യമായി പ്ലം കേക്കിന് വേണ്ടി നമ്മൾ കാരമൽ സോസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായി അര കപ്പ് പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഫുൾ ഫ്ലെയിം ചൂടാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ പഞ്ചസാര അലിഞ്ഞു വരുന്നുണ്ട്. ഇനിയും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി ഇളക്കി നമ്മളെ പഞ്ചസാര ഈ ഒരു കളറായിട്ട് വരും. ഈ ഒരു കളറാവുമ്പോൾ ഇതിലോട്ട് കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുക. അപ്പൊ നമ്മളെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളറിനനുസരിച്ചായിരിക്കും നമ്മളെ കേക്കിന്റെ കളറ്. അപ്പൊ എല്ലാരും ഈ ഒരു കളർ ആവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് പ്ലം കേക്കിന്റെ ഹൈലൈറ്റ്സ് ആയ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സുമാണ്. അപ്പൊ അതിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്, ബദാം ഇതൊന്നും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടി ആണ്. ഇത് ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ പോയി കാണാം. പിന്നെ ഇത് നമ്മൾ ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഇടുന്നതിനനുസരിച്ച് നമ്മളെ പ്ലം കേക്കിന്റെ ടേസ്റ്റും മധുരവും കൂടും. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇത് നമ്മള് കേക്കില് ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകാതിരിക്കാനാണ്. ഇതിന്റെ കൂടെ കറുത്ത ഉണക്കമുന്തിരിയും ചെറിയ കട്ട് ചെയ്തതും ആഡ് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ കട്ടായി പോയി, സോറി. അത് രണ്ടും ചേർക്കുമ്പോഴാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല കളർഫുൾ ആയി കിട്ടുക. ഇനി നമ്മൾ ഈ ചെറിയൊരു ഓറഞ്ചിന്റെ നീര് കൈക്കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഓറഞ്ചിന്റെ പൊലി ഞങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു കപ്പ് നിറയെ മൈദപ്പൊടിയാണ്. ഇനി നമ്മൾ മൈദപ്പൊടിയിലോട്ട് അര ടീസ്പൂൺ നിറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ബിരിയാണി മരുന്ന്. ഇനി ഇത് നല്ലൊരു അരിപ്പയില് രണ്ടോ മൂന്നോ പ്രാവശ്യം അരിച്ചെടുക്കുക. ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ എഗ്ഗ് വീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഇപ്പോ ഞാൻ മൂന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ള ആദ്യം ബീറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ നല്ല ഫ്ലഫി ആയി വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. എന്നിട്ടത് മാറ്റി വെച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞയിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് നല്ല മധുരം ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം മുക്കാ കപ്പോളം പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. ഇനിയിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ബീറ്റ് ചെയ്യുമ്പോൾ തെറിച്ചു പോവാതിരിക്കാൻ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യുക.
രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. നന്നായി ഫ്ലഫി ആയതിനു ശേഷം അര കപ്പ് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പും ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കയ്പ് ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മളെ കേക്കിന് കയ്പ് ടേസ്റ്റ് വരില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ച് നീര് ഇതിലോട്ട് ആഡ് ചെയ്ത് മെല്ലെ ഫോൾഡ് ചെയ്ത് ഇളക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ച മൈദപ്പൊടിയുടെയും ഗരം മസാലയുടെയും മിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായി ഞങ്ങൾ ബൗൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പൊടി അരിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആ മുഴുവൻ പൊടിയും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇപ്പതാ മുഴുവൻ പൊടിയും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയുടെ വെള്ളയും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഫോൾഡ് ചെയ്ത് ഇളക്കുക. മുഴുവൻ മുട്ടയും ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ മിക്സ് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ സ്റ്റവ് കത്തിച്ചതിന് ശേഷം അതിന്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഇത് കുക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അതിന്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സമയമെടുത്തത് വെന്ത് തരാന്. ഇതാ നമ്മുടെ കളർഫുൾ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലാത്ത കേക്കിന്റെ വീഡിയോ കാണാൻ പോണത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് കണ്ടുവരാം. ഇതിന്റെ മാറ്റം എന്താന്ന് വെച്ചാല് കാരമൽ സോസിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ഓറഞ്ചിന്റെ നീരും ഇതിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് രണ്ട് മിനിറ്റ് നന്നായി കുറുക്കിയെടുക്കുക. ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ തണുത്താലും ഇത് കട്ടയാവില്ല. ഈ ഒരു പരിവാകുമ്പോ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്കും നമ്മൾ മൂന്ന് മുട്ട തന്നെയാണ് എടുക്കുന്നത്. അതിലൊരു മുട്ട മയോണൈസ് ഉണ്ടാക്കുന്ന പോലെ ആക്കിയെടുക്കണം. അതിനായി ഒരു മുട്ട മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് മയോണൈസിന്റെ പരുവത്തിൽ റെഡിയാക്കുക. ഇനി ബാക്കിയുള്ള രണ്ട് മുട്ടയിലേക്ക് അര കപ്പ് പഞ്ചസാര ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. കുറച്ചു നേരം ബീറ്റ് ചെയ്തതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ബീറ്റ് ചെയ്ത് ഏകദേശം ഫ്ലഫി ആയി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മുട്ടയെ മാക്സിമം ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയും ഓയിലും മിക്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി മെല്ലെ ഫോൾഡ് ചെയ്ത് ഇളക്കണം.
ഒരിക്കലും ബീറ്റ് ചെയ്യരുത്. മുക്കാ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇനി അതിലേക്ക് ഒരു കപ്പ് നിറച്ച മൈദയിലേക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ പൊടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സി ഇതുപോലെ ഫ്ലഫി ആയി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കും ഇതുപോലെ ഫ്ലഫി ആയി വരും. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലാണ് ഞങ്ങളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിന്റെ ചായ തട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്, ഇതല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് കേക്കും ലോ ഇതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടാതെ പ്ലം കേക്ക് ഉണ്ടാക്കിയോലെ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.